ആലത്തൂരിലെ കൈയേറ്റം ഒഴിപ്പിക്കാനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു. സർക്കാർ ഭൂമി കൈയേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥ സംഘം രംഗത്തിറങ്ങിയത്. ആലത്തൂർ നഗരപരിധിയിലാണ് കൈയേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടികൾ വെള്ളിയാഴ്ച മുതൽ തുടങ്ങിയത്. സൗദി ജംഗ്ഷൻ മുതൽ ദേശീയ മൈതാനം വരെയുള്ള റോഡിലാണ് അളവെടുപ്പ് തുടങ്ങിയത്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ അനധികൃതമായി കെട്ടിപ്പൊക്കിയ ഷെഡുകളും കയ്യേറ്റത്തിന്റെ പരിധിയിൽ വരും. അനധികൃത നിർമ്മാണവും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. റോഡിൽ സ്ഥാപിതമായ പെട്ടിക്കടകളും നീക്കം ചെയ്യും. താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥർ, വില്ലേജ് ജീവനക്കാർ, ടൗൺ പ്ലാനിംഗ് ഓഫീസിലെ ജീവനക്കാർ, പോലീസ് എന്നിവർ അനധികൃത കയ്യേറ്റം തടയുന്നതിന്റെ ഭാഗമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനിയും ഇവരോടൊപ്പം ചേർന്നു. പോലീസ് ഇൻസ്പെക്ടർ റിയാസ് ചാങ്ങേരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഉദ്യോഗസ്ഥരുടെ സംരക്ഷണത്തിന്റെ ഭാഗമായി ചേർന്നു. ഡെപ്യൂട്ടി തഹസിൽദാർ ഷാജി മാണിയാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. കയ്യേറ്റ സ്ഥലത്തിന്റെ വിവരങ്ങൾ പൂർണ്ണമായി ശേഖരിച്ച ശേഷം പൊളിച്ചുമാറ്റാൻ സമയം അനുവദിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അല്ലാത്തപക്ഷം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെ പൊളിച്ചുമാറ്റാനാണ് തീരുമാനം. ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് സമർപ്പിച്ച അപേക്ഷയുടെ ഭാഗമായിട്ടാണ് ഈ റോഡിന്റെ അതിർത്തി നിർണയം നടത്തുന്നത്. താലൂക്ക് സർവേ അടങ്ങുന്ന ടീമാണ് ഇത് പരിശോധിച്ച് റോഡിന്റെ രണ്ട് അതിർത്തികളും നിശ്ചയിച്ച് മാർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. മറ്റ് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതതിൻ്റെ സമയത്ത് പഞ്ചായത്ത് നീക്കം ചെയ്യുകയും തടസ്സങ്ങൾ നീക്കിയതിന് ശേഷം റോഡ് സൈഡുകൾ അതേപടി അവർ സംരക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. മറ്റ് നടപടികളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളതല്ല. ടൗൺ പ്ലാനിംഗ് ഓഫീസിലെ സർവേയർമാരായ രാധിക, സതീഷ്, താലൂക്ക് സർവേയർമാരായ പ്രമോദ്, സുരേഷ് എന്നിവരും ഒഴിപ്പിക്കൽ സംഘത്തിലുണ്ട്. സർക്കാർ സ്ഥലവും റോഡും കയ്യേറി വാഹനങ്ങൾക്കും യാത്രക്കാർക്കും മാർഗ തടസ്സമുണ്ടാക്കുന്നത് ഒഴിവാക്കാനാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും മൂക്കുമുറിക്കാനുള്ള നടപടിക്ക് തുടക്കം കുറിച്ചത്. ഭരണസമിതി വന്നതിന് ശേഷമുള്ള വലിയ പ്രശ്നമായിരുന്നു ആലത്തൂർ ടൗണുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർക്കിങ്ങും വാഹനങ്ങളുടെ തിക്കും തിരക്കും എല്ലാം തന്നെ വളരെ പ്രശ്നമായിരുന്നു. അതിനുശേഷം നമ്മൾ ഭരണസമിതിയെ തന്നെ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും വിവിധ രാഷ്ട്രീയ കക്ഷികളെയും അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളെ നേതൃത്വത്തെയും കൂടെ വിളിച്ചുകൊണ്ട് കൂട്ടായ്മയോടുകൂടി ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട സ്ഥലങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തി അതിൽ ബോർഡുകൾ വെച്ചതും അല്ലെങ്കിൽ ഷീറ്റ് ഇറക്കലോ അങ്ങനെ ഉണ്ടെങ്കിൽ വ്യാപാരികളോട് പറഞ്ഞ് അവരുടെ കൂടെ സമ്മതത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ഇന്നിവിടെ അളക്കുന്നത്. എന്തായാലും ഗ്രാമപഞ്ചായത്തിൻ്റെ ടൗൺ പ്രദേശത്തിൻ്റെ വികസനത്തിനായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു പദ്ധതി ആരംഭിക്കാനായിട്ട് പോകുന്നത്. എല്ലാ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണെങ്കിലും തഹസിൽദാർ, അതുപോലെ വ്യാപാരികൾ, വിവിധ കക്ഷി രാഷ്ട്രീയക്കാർ എല്ലാവരുടെയും സഹകരണം നമുക്കിതിൽ നല്ലപോലെ ഉണ്ട്. ടൗണിൻ്റെ വികസനത്തിനായിട്ട് എല്ലാവരും കൂട്ടായ്മയോട് കൂടിയിട്ടാണ് ഇങ്ങനൊരു പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. യു ടി വി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അനുവി പുല്ലമ്പാടത്തിനോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലേപ്പുള്ളി.